2020 ജനുവരിയിലെ ഇംഗ്ലീഷ് എഫ് എ കപ്പ് റീപ്ലേ മത്സരം. വോൾവർഹാംപ്ടൺ എഫ് സിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഏറ്റുമുട്ടുന്നു. ഇടയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും വലിയേറിയ കളിക്കാരിൽ ഒരാളായ മാർക്കസ് റാഷ്ഫോർഡ് പരിക്കേറ്റു വീണു. 2 മാസത്തോളം വിശ്രമം ആവശ്യപ്പെട്ട പരിക്ക്. ക്ലബും ആരാധകരും ഒരുപോലെ നിരാശരായി. പിന്നാലെ UK കോവിഡും ലോക്ക്ഡൌണും എത്തി. പക്ഷേ കരിയറിലെ വലിയൊരു തിരിച്ചടിയായി കണക്കാക്കിയേക്കാവുന്ന ഈ പരിക്ക് 23-കാരനായ ഈ ഫുട്ബോളറെ ഒട്ടും തളർത്തിയില്ല. അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖം ഈ സംഭവം പുറത്തു കൊണ്ടുവന്നു. മാർക്കസ് റാഷ്ഫോർഡ് എന്ന ആക്ടിവിസ്റ്റിന്റെയും പോരാളിയുടെയും മുഖം. കളത്തിന് പുറത്ത് വിശന്നിരിക്കുന്നവർക്ക് വേണ്ടിയാണ് മാർക്കസിന്റെ പോരാട്ടം. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ വിശന്നിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. 7-ാം വയസ്സിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൂടെ ഫുട്ബോളിന്റെ പുൽമൈതാനത്തെത്തിയ റാഷ്ഫോർഡ് മുതിർന്നപ്പോൾ ആദ്യ മത്സരത്തിലും ആദ്യ പ്രീമിയർ ലീഗ് മത്സരത്തിലും ഇരട്ട ഗോളുകളിലൂടെ തന്റെ വരവ് അറിയിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് പലവട്ടം ഇംഗ്ലണ്ടിനെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും കാലുകൾ കൊണ്ട് കാത്ത റാഷ്ഫോർഡ് കഴിഞ്ഞ വർഷമാണ് സമൂഹത്തിന് വേണ്ടി കളിക്കാനിറങ്ങിയത്. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഇംഗ്ലണ്ടിലെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ശൃംഖലയായ സെൽഫ് റെഡ്ജസിനൊപ്പം ഇൻ ദി ബോക്സ് എന്ന ക്യാമ്പയിനിലൂടെയാണ് റാഷ്ഫോർഡ് ഈ ദൗത്യത്തിന് തുടക്കമിട്ടത്. യുണൈറ്റഡിലെത്തിയ കാലം മുതലുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു ഇത്. അമ്മ മെലനിക്കൊപ്പം അശരണരുടെ അടുത്തേക്ക് ഭക്ഷണപൊതികളുമായി റാഷ്ഫോർഡ് നേരിട്ട് ചെന്നു. പരിക്കും കോവിഡ് ഭീതിയും കളത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിർബന്ധിച്ച മാർച്ചിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഫെയർ ഷെയർ എന്ന സന്നദ്ധ സംഘടനയ്ക്കൊപ്പം റാഷ്ഫോർഡ് വലിയൊരു ദൗത്യത്തിന് തുടക്കമിട്ടു. ലോക്ക്ഡൌൺ കാരണം സൗജന്യ സ്കൂൾ ഭക്ഷണം നഷ്ടമായ കുട്ടികൾക്ക് വേണ്ടി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പ്രദേശത്തായിരുന്നു ആദ്യത്തെ പ്രവർത്തനങ്ങൾ. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ക്ലബുകളെയും പ്രദേശത്തുള്ളവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളെയും ഒക്കെ അതുവരെ ആശ്രയിച്ചിരുന്നവർക്ക് റാഷ്ഫോർഡിന്റെ പദ്ധതി വലിയൊരു തുണയായി. മാഞ്ചസ്റ്ററിലെ 40,000 കുട്ടികൾക്ക് സഹായം എത്തിക്കാനായിരുന്നു ആദ്യത്തെ പദ്ധതി. എന്നാൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കനിവിന്റെ ചില്ലകൾ രാജ്യമെങ്ങും തണൽ വിരിക്കാൻ തുടങ്ങി. 196 കോടി രൂപയോളം സമാഹരിച്ചുകൊണ്ടായിരുന്നു റാഷ്ഫോർഡിന്റെ മുന്നേറ്റം. രാജ്യത്തെമ്പാടുമായി 30 ലക്ഷം കുട്ടികളിലേക്ക് സഹായം എത്തിയതായി June 11 റാഷ്ഫോർഡ് വെളിപ്പെടുത്തി. അടുത്ത മാസത്തോടെ ലക്ഷ്യം 40 ലക്ഷമാണെന്നും 4 ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യത്തെ കുട്ടികളുടെ പട്ടിണി മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് റാഷ്ഫോർഡ് ഒരു തുറന്ന കത്തെഴുതി. ബോറിസ് ജോൺസണും കൂട്ടർക്കും നയം മാറ്റേണ്ടി വന്നു. അങ്ങനെ സൗജന്യ സ്കൂൾ ഭക്ഷണ വിതരണം ദീർഘിപ്പിക്കാൻ തീരുമാനമായി. September 1 വിതരണ ശൃംഖലകളുടെയും വിതരണക്കാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ ചൈൽഡ്ഹുഡ് പോവർട്ടി ടാസ്ക് ഫോഴ്സിന് റാഷ്ഫോർഡ് തുടക്കമിട്ടു. അതോടൊപ്പം ഈ വിഷയത്തിൽ പാർലമെന്റിലെ കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങളുടെ സഹാനുഭൂതിയില്ലായ്മയിൽ താൻ നിരാശനാണെന്ന് തുറന്നു പറയുകയും ചെയ്തു. ഇതിനിടെ റാഷ്ഫോർഡിന് ഓർഡർ ഓഫ് ദി മെമ്പർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ ബഹുമതി കിട്ടി. ബ്രിട്ടീഷ് രാജ്ഞി നൽകുന്ന ഈ ബഹുമതി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകി. UK പാർലമെന്റിൽ പൊതു താല്പര്യ ഹർജികൾ സമർപ്പിക്കാനുള്ള പെറ്റീഷൻസ് വെബ്സൈറ്റിലൂടെ രാജ്യമെമ്പാടും പ്രതികരണങ്ങൾ തേടുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ കളിക്കാരന് അവരുടെ ചിരവൈരികളുടെ പിന്തുണ പോലും ഉണ്ടായിരുന്നു. 1 ആഴ്ച കൊണ്ട് 3 ലക്ഷം വോട്ടുകൾ സമാഹരിച്ചു. ഇതോടെ ലേബർ പാർട്ടി സ്കൂൾ ഭക്ഷണ വിതരണം വ്യാപിപ്പിക്കണമെന്ന ആവശ്യം പാർലമെന്റിൽ അവതരിപ്പിച്ചു. എന്നാൽ ഈ ആവശ്യം നിരാകരിക്കപ്പെട്ടു. ഇതോടെ എതിർത്ത് വോട്ട് ചെയ്തവർ മനുഷ്യത്വമില്ലാത്തവരാണെന്ന് പറഞ്ഞ് റാഷ്ഫോർഡ് പൊട്ടിത്തെറിച്ചു. പക്ഷേ വെറുതെ ഇരിക്കാൻ ചുറുചുറുക്കുള്ള ഈ കളിക്കാരൻ തയ്യാറായില്ല. തന്റെ ട്വിറ്റർ അക്കൗണ്ട് ഫെയർ ഷെയറിനെ പ്രോത്സാഹിപ്പിക്കുകയും സഹായ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾക്കും കഫേകൾക്കുമായി മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ എതിർശബ്ദങ്ങളെ വെട്ടിയൊടിഞ്ഞു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ നഗരത്തിന്റെ മേയർ ആൻഡി ബേൺഹാമിന്റെയും കോ ഓപ്പ് എന്ന കോഓപ്പറേറ്റീവ് ഗ്രൂപ്പിന്റെയും സഹായത്തോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിച്ചു. റാഷ്ഫോർഡിനോടുള്ള ആദര സൂചകമായി പുതിയ വെയർഹൌസിന് ഫെയർ ഷെയർ മെലനി മെനാഡ് എന്ന് പേരിട്ടു, റാഷ്ഫോർഡിന്റെ അമ്മയുടെ പേര്. റാഷ്ഫോർഡിന്റെ ഒപ്പുശേഖരണ യജ്ഞം 1 മില്യൺ കടന്നതിന് പിന്നാലെ November 8 പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതിക്കായി 400 മില്യൺ പൗണ്ട് അതായത് 3,940 കോടി രൂപ നീക്കിവെക്കാൻ UK സർക്കാർ പ്രഖ്യാപിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വാശിയുടെ കളിക്കളമാണ്. തങ്ങളുടെ ടീമിന് വേണ്ടി മാത്രം കൈയടിക്കുകയും എതിരാളികളെ വെറുക്കുകയും ചെയ്യുന്ന ഇംഗ്ലീഷുകാർ മുഴുവൻ ഇപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് എന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തിന് വേണ്ടി കൈയടിക്കുകയാണ്. ഇത് നന്മയെന്ന വാക്കിന് മനുഷ്യർ നൽകുന്ന പിന്തുണയുടെ ഫലമാണ്. ഗോൾ അടിക്കുകയാണ് ഓരോ കളിക്കാരന്റെയും ധർമ്മം. ഗോൾ എന്നാൽ ലക്ഷ്യമെന്നർത്ഥം. എന്നാൽ മാർക്കസ് റാഷ്ഫോർഡിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ഗോൾ വല മാത്രമല്ല ഉള്ളത്. പട്ടിണിയിൽ വെളിച്ചം കെട്ടുപോയ അനേകായിരം കണ്ണുകളുമുണ്ട്.